നിരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മർക്കസ് എന്ന ഈ സ്ഥാപനം ഓരോ വർഷം ചെല്ലും തോറും കൂടുതൽ കൂടുതൽ വളരുകയും ശക്തിപ്പെടുകയും ഇന്നൊരു മഹാപ്രസ്ഥാനമായി മാറുകയും ചെയ്ത ഈ സന്ദർഭത്തിൽ ഈ 33-ാം സമ്മേളനത്തിലും പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായതിൽ സന്തോഷമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി മർക്കസിൻ്റെ ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. പലപ്പോഴും ഇവിടെ വരാനും എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. തുടർന്നും ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ എൻ്റെ കഴിഞ്ഞ കാലത്തുണ്ടായ സഹകരണങ്ങൾ പോലെ തന്നെ തുടർന്നുമുണ്ടാകും എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ്. വളരെ കാലികമായ ഒരു പ്രശ്നമാണ് ഇവിടെ ഇന്ന് ഒരു ചർച്ചയ്ക്ക് അവസരമൊരുക്കിയിട്ടുള്ളത്. ആ വിഷയങ്ങളിൽ സംസാരിക്കാനൊരു സമയമൊന്നുമില്ല. അതുകൊണ്ട് എന്തായാലും ആ വിഷയങ്ങൾ തുടർന്നും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ദേശീയ സുരക്ഷിതത്വം എന്നുള്ളത് ഒരു വളരെ ഗൗരവമായ പ്രശ്നമാണ്. ദേശീയ വികാരം നമ്മുടെ രാജ്യത്ത് ജനങ്ങളിൽ ഉണ്ടായി തുടങ്ങിയത് സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ്. അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ലോകത്ത് മറ്റൊരു രാജ്യങ്ങളിലും ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ളത്. കാരണം എത്രയോ നൂറ്റാണ്ടുകാലം നിലനിന്നിരുന്ന ചാതുർവർണ്ണ വ്യവസ്ഥ, അതിൻ്റെ തടവറയിൽ കിടന്നൊരു രാജ്യമെന്ന നിലയിൽ ദേശീയ വികാരം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുണ്ടായില്ല. അതുകൊണ്ട് വിദേശികൾ ആരാര് ഈ നാട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ അവരെല്ലാം നമ്മളെ ഭരിക്കുകയും ഇഷ്ടാനുസരണം കൊള്ളയടിക്കുകയും ചെയ്ത അനുഭവങ്ങളാണ് എത്രയോ നൂറ്റാണ്ടുകാലം ഇന്ത്യക്ക് പറയാനുള്ളത്. ദേശീയ വികാരമില്ലായ്മയുടെ ഭാഗത്തുനിന്നുണ്ടായതാണ്. ഇന്ത്യ എന്നൊരു രാജ്യം, ഭാരതമെന്നൊരു രാജ്യം, ഒരു ദേശീയ വികാരം, അത് രൂപപ്പെടുന്നത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ആരംഭിക്കുന്നതിലൂടെയാണ്. ഇന്നൊരു ദേശീയ വികാരം നമുക്ക് മൊത്തത്തിലുണ്ട്. നമ്മുടെ രാജ്യത്തിന് ഉണ്ടാകുന്ന അപകടകരമായ അവസ്ഥകൾ ഇവിടെ മുല്ലപ്പള്ളി വളരെ വിശദമായി ആ കാര്യങ്ങൾ വിശദീകരിച്ചു. അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമല്ലാതെ ഈ ദേശീയ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിയില്ല. ഇന്ത്യയിലെ വലിയൊരു മേഖലയിൽ 55 ജില്ലകളിൽ മാവോയിസം, നക്സലിസം ശക്തിപ്പെട്ടു വരുന്നു. ഉത്കണ്ഠയാണ് നമ്മുടെ നാട്ടിൽ. ആ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഇന്ത്യയിലെ പൗരന്മാരാണ്. അവർക്ക് റേഷൻ കാർഡില്ല, അവർക്ക് വോട്ട് ലിസ്റ്റിൽ പേരില്ല, അവരുടെ കുട്ടികൾക്ക് പഠിക്കാനൊരു സ്കൂളില്ല, രോഗം വന്നാൽ ചികിത്സിക്കാൻ സംവിധാനമില്ല, ഒരു സൗകര്യങ്ങളില്ലാത്ത ഒരു മനുഷ്യർ 19 ജില്ലകളിൽ, മലയോര മേഖലകളിൽ താമസിക്കുമ്പോൾ ഇന്ത്യയിലെ പൗരന്മാരാണ് എന്ന നിലയിൽ ഒരു ദേശീയ വികാരം അവരിൽ ഉണ്ടാവാൻ പ്രയാസമാണ്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണം. ഒരു ദിവസം ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ, തൊഴിലില്ലാതെ, വരുമാനമില്ലാതെ കഴിയുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ 80%. അത്തരം ആളുകളെ ഉപയോഗിക്കുക എന്നതാണ് നമ്മുടെ നാട്ടിലെ വിഘടനവാദികൾ, വിഭജനവാദികൾ, മതതീവ്രവാദികൾ, ഭീകരവാദികൾ ഇന്ന് ചെയ്യുന്നത്. അവരുടെ കയ്യിൽ കളിക്കുന്ന ഉപകരണമായി, ആയുധമായി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതിനെ തരണം ചെയ്തുകൊണ്ട് മാത്രമേ നമ്മുടെ ദേശീയ സുരക്ഷ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. ഒരുപാട് വലിയ വിഷയമാണ്, ആ അവസ്ഥയുണ്ട്. എന്നാലും ഇതെല്ലാം പരിഹരിച്ചുകൊണ്ടൊരു ദേശീയ വികാരം മനുഷ്യനിൽ വളർത്തിക്കൊണ്ടുവരാനും ദേശീയമായ അപകടങ്ങളെ തരണം ചെയ്യുന്നതിനും ഒരു ജനാധിപത്യ മതേതരത്വ രാജ്യം എന്ന നിലയിലുള്ള കടമകൾ നമുക്ക് എല്ലാവർക്കും ഏറ്റെടുക്കേണ്ടതുണ്ട്.
അതിന്റെ തുറന്ന ചർച്ചകൾ, അതിന്റെ അടിസ്ഥാനത്തിൽ ചില സമവായങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിൽ ചില നിലപാടുകൾ തുടർന്നും ഉണ്ടാവേണ്ടതുണ്ട്. അത്തരമൊരു വിഷയം ഇതുപോലുള്ളൊരു മഹാസമ്മേളനത്തിൽ ചർച്ചയ്ക്ക് അവതരിപ്പിച്ചതു എന്നത് ഇതിൻ്റെ സംഘാടകരെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ദീർഘകാലമായി ഈ പ്രസ്ഥാനം ഒരു മഹൽ പ്രസ്ഥാനമായി ശക്തിപ്പെടുമ്പോൾ അത് രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ഈ മർക്കസിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളും തീർച്ചയായും വരും തലമുറകൾക്ക് പ്രയോജനം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൻ്റെ സംഘാടകർക്ക്, വിശേഷിച്ചും കാന്തപുരം ഉസ്താദിന് എല്ലാവിധ നന്മകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഞാൻ നിർത്തുന്നു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് UC രാമൻ MLA സംസാരിക്കുന്നു.